prayer. Lord bless all wise links gathered here. Our fellowship with thee held dear. Grant that our meeting might be blessed with thee, our ever unseen guest. Bless wise links clubs throughout the earth. Grant each of them a new rebirth to serve each other. Give them life to save the world from further strife. Amen. Nation, please raise your right hand and repeat the pledge after me. Great and dear motherland, we salute thee, we pledge our loyalty and promise our best efforts to bring thee honor and glory. We acknowledge our duty to thee and pray that we be worthy citizens of the nation. Jai Hind. അടുത്ത വെൽക്കം സ്പീച്ചും പ്രസിഡൻസിൽ അഡ്രസ് കൂടെ ആണ്, പ്രസിഡന്റ് തന്നെയാണ്. ഇന്നത്തെ മീറ്റിംഗിന്റെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിരിക്കുന്നത് പാസ്റ്റ് എൽ ആർ ഡി വൈസ്മാൻ അഡ്വക്കേറ്റ് ഫിലിപ്പ് തങ്കഞ്ചേരി സാറാണ്. അതുപോലെ തന്നെ നമ്മുടെ റീജിയണലിലെ വെബ് മാസ്റ്ററായ വൈസ്മാൻ എഞ്ചിനീയർ ജെ കെ മാത്യു സാറ്, സെക്രട്ടറി പ്രൊഫസർ രഞ്ജിത് സാറ്, വൈസ്മാനറ്റ് അംഗങ്ങളെ, കുറച്ച് രണ്ടു മൂന്നാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ഫാമിലി മീറ്റിംഗ് ഒത്തിരി നാൾക്ക് ശേഷമാണ്. കഴിഞ്ഞ മാസം 21 നടന്ന വൈനോട്ട് ക്വിസ് കോമ്പറ്റീഷന് ശേഷം ഉള്ള മീറ്റിംഗ് ആണ്. വളരെ സന്തോഷമുണ്ട്, കാരണം ഇന്നത്തെ നമ്മൾ വെച്ച സബ്ജക്റ്റ് തന്നെ സെൻട്രൽ ട്രാവൻകൂർ റീജിയൻ്റെ ഹിസ്റ്ററി, അതായത് ഇത് നമ്മൾ സെൻട്രൽ ട്രാവൻകൂർ റീജിയൻ ആയതിൻ്റെ ഗുണമാണോ ദോഷമാണോ അതിനെക്കുറിച്ചെല്ലാം ഫിലിപ്പ് തങ്കിച്ചേരി സാറ് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പോർട്ടൽ ബസ് സെൻറ്റിനറി, നമ്മൾക്ക് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഈ പോർട്ടൽ ബസ് സൈറ്റിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും, അത് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും, എല്ലാ ക്ലബിനും ഒരു വെബ് മാസ്റ്റർ എടുത്തിട്ടുണ്ട്. നമ്മൾ രഞ്ജുനെയാണ് നമ്മുടെ ക്ലബിൻ്റെ വെബ് മാസ്റ്ററായിട്ട് എടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് നല്ലൊരു പ്രസൻറ്റേഷൻ ജഗമതി സാറ് കാഴ്ചവെക്കുന്നതാണ്. ആദ്യമായി ഫിലിപ്പ്, നമ്മുടെ ചീഫ് ഗസ്റ്റായ ഫിലിപ്പ് തങ്കഞ്ചേരി സാറ്, 1991 വൈസ്മാൻ പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്തു, അഡ്വക്കേറ്റായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു, പത്തനംതിട്ട ടൗൺ ക്ലബ് മെമ്പറാണ്, സുപ്രീം കോടതിൻ്റെ വിവിധ കമ്മിറ്റികളിൽ മീഡിയേറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ അഡീഷണൽ ക്വാളിഫിക്കേഷനായ HRM എടുത്തിട്ടുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷനിൽ, റീജിയണൽ വെബ് മാസ്റ്റർ ആയിരുന്നു, റീജിയണൽ സെക്രട്ടറി RSD ASD ഇന്ത്യൻ ഏരിയ യൂത്ത് മെൻഡർ. 2016-17 നമ്മുടെ സോണിൻ്റെ LRD ആയിരുന്നു. അതുപോലെ തന്നെ എൽമക്രോ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ യൂത്ത് മെൻഡർ ആയിരുന്നു 2018-2020. മെമ്പർ ഓഫ് ഇൻ്റർനാഷണൽ ടാസ്ക് ഫോഴ്സിൻ മെമ്പർ ആയിരുന്നു 2019-20. ഇപ്പോൾ ഡിസ്ട്രിക്ട് 3 സെൻട്രൽ ട്രാവൻകൂർ റീജിയൻ ഡിസ്ട്രിക്ട് 3 മെൻഡർ, അതുപോലെ തന്നെ സോണൽ 1 ഞാൻ അംഗമായിരിക്കുന്ന സോണൽ ടീമിൻ്റെ മെൻഡർ കൂടെ ആണ്. പിന്നെ റീജിയൻ ലെവലിൽ RSD ആയിട്ട് എൻഡോമെന്റ് ഫണ്ടിൻ്റെ RSD ആയിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ASDI യൂത്ത് ഇൻവോൾവ്മെന്റ് ആൻഡ് ആക്ടിവിറ്റീസിന്റെ ASDI ആയിട്ട് പ്രവർത്തിക്കുന്നു. ഡിസ്ട്രിക്റ്റ് റീജിയണൽ എല്ലാ ഒത്തിരി അവാർഡുകൾ അദ്ദേഹം വാരിക്കൂട്ടിയിട്ടുണ്ട്, കാരണം അതുപോലാണ് ഒരു വൈബ്രന്റ് ലീഡറാണ്. ഇസ് മെനിറ്റ് വൈഫ് ഡോക്ടർ ജെസ്സി ഫിലിപ്പാണ്, കാരണം നമുക്ക് പലർക്കും അറിയാം, കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ യൂത്ത് ക്യാമ്പ് വളരെ മനോഹരമായിട്ട് നടത്തിയ ആളാണ്. 2 മക്കളുണ്ട്. ഈ നമ്മുടെ ഈ സെൻട്രൽ ട്രാവൻകൂർ റീജിയൻ്റെ ഈ വൈബ്രന്റ് ലീഡറെ വളരെ സന്തോഷത്തോടെ നമ്മുടെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ വെബ് മാസ്റ്റർ ആയ വൈസ്മാൻ PWF എഞ്ചിനീയർ ജെ കെ മാത്യു സാറാണ്. എഞ്ചിനീയർ ബിരുദധാരിയാണ്, BSNL കോഴഞ്ചേരി ഡിവിഷനിൽ പ്രവർത്തിക്കുന്നു. BSNL സഞ്ചാർ സേവാ പതക്ക അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1997 നമ്മുടെ പ്രസ്ഥാനത്തിൽ വൈസ്മാൻ പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്തു, പന്തളം ടൗൺ ക്ലബ് മെമ്പറാണ്, സെക്രട്ടറി പ്രസിഡന്റ് പല മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പുള്ളി. അതുപോലെ തന്നെ ക്ലബിൻ്റെ ഓഫീസ് റൂമും ഹാളും എല്ലാം പണിത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറാണ് അദ്ദേഹം. എൽമക്രോ അവാർഡ് 2015-16 DG ആണ് അദ്ദേഹം. എൽമക്രോ അവാർഡും കിട്ടിയിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ വൈഫ് വൈസ് മാനേജർ ഡോക്ടർ എലിസബത്ത് വീനി ജേക്കബ് ഒരു ഡെന്റൽ സർജനാണ്. രണ്ട് പെൺമക്കളുണ്ട്. അദ്ദേഹത്തെ ഈ കണ്ട നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഇത് ഹോട്ടൽ ബസ് നമുക്ക് ആവശ്യമാണ്. അദ്ദേഹത്തെ ഈ നമ്മുടെ തിരുവല്ല ക്ലബിന്റെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് വന്നു ചേർന്ന എല്ലാ വൈസ്മാൻ വൈസ് മാനേജർ അംഗങ്ങളെയും വൈസിംഗ് അംഗങ്ങളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കാരണം ഇന്ന് നമുക്ക് വേണ്ടിയ ഒരു കാര്യമാണ് ഈ പോർട്ടൽ ബസ് ട്രെയിനിങ്, അതുപോലെ തന്നെ സെൻട്രൽ ട്രെയിനിങ് റേഞ്ചിന്റെ ഇതും. അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അപ്പൊ സമയം പോവാതിരിക്കുന്ന പെട്ടെന്ന് തന്നെ എൻ്റെ കർത്തവ്യം ഞാൻ നിർത്തിക്കൊള്ളാം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു സ്കൂളുകളുമായിട്ട് ചേർന്ന് ഇതുപോലെ മോട്ടിവേഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് മിക്കവാറും രണ്ടാഴ്ചക്കുള്ളിൽ കാണും. മുതുകാട് സാറിനെയാണ് നമ്മൾ ഇത് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 2020 വേൾഡ് കപ്പ് നടക്കുമ്പോൾ അടുത്ത മാസം ആദ്യം ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ക്രിക്കറ്റ് ക്വിസും പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ആദ്യ സമയങ്ങളിൽ പറഞ്ഞ പോലെ ഈ ശനിയാഴ്ചകളിലോ അതോ അവധി ദിവസങ്ങളിലോ ഒരു പൊതി വെച്ച് കൊടുക്കുന്ന ഒരു അന്നം പദ്ധതി, അതും അടുത്ത മാസം അത് ബോർഡിൽ തീരുമാനം എടുത്തിട്ട് അടുത്ത മാസം തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഹോം ഫോർ ഹോംലെസ് എന്നുള്ള നമ്മൾ അത് ബോർഡിൽ പാസ്സാക്കിയതാണ്. നരണത്തുള്ള ഷാജി എന്ന് പറഞ്ഞ ആൾക്ക് അത് അടുത്ത ആഴ്ച അത് കൊടുക്കുന്നതാണ്. രണ്ടാഴ്ചക്ക് മുന്നേ റീജണൽ കൗൺസിലിൽ നമുക്ക് നമ്മുടെ ക്ലബിൽ നിന്ന് രണ്ടുപേർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും അതുപോലെ തന്നെ ചാക്കോച്ചാനും പങ്കെടുത്തായിരുന്നു. പിന്നെ വേറെ ഒന്നുമില്ല. ഞാൻ കുറിച്ച് ഇത്ര കൂടുതലൊന്നും പറയാനില്ല. ബാക്കി അടുത്ത മീറ്റിങ്ങിൽ പറഞ്ഞോളാം. നമ്മൾ ട്രെയിനിങ് സെക്ഷനും വരികയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്തതായിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയ വൈസ്മാൻ അഡ്വക്കേറ്റ് ഫിലിപ്പ് തെങ്കിഞ്ചേരി സാറെ ക്ഷണിച്ചുകൊള്ളുന്നു. സാറെ കേൾക്കത്തില്ല. Esteemed chair of the meeting, Vice Man Sanoj Swagis, who is also the zonal leader. Then a lot of wonderful wise leaders out there whom I have had the privilege to work with. Past RD, Vice Man Joji Thomas, with whom I was the regional secretary. Adhoel and three familiar faces, leading advocates. Pakyalana Vice Man Alex Matthew, ഇന്ത്യ ഏരിയ പി ആർ ഒ വൈസ് മാൻ ജേക്കബ് മാത്യു, ഹുസ് ഫ്രം അവർ ഡിസ്ട്രിക്ട്. അങ്ങനെയുള്ള ഒത്തിരി പരിചയമുള്ള നേതാക്കളെ ഇവിടെ കാണുന്നു. സോ ഹാപ്പി ടു ബി ഹിയർ വിത്ത് യു. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്ലെഷർ ടു ബി ജോയിനിങ് ദ ഫാമിലി മീറ്റിംഗ് ഓഫ് വൺ ഓഫ് ദ ലീഡിംഗ് ക്ലബ്സ്. ഇവിടുത്തെ ഒരു റീജിയനിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ക്ലബ്സ് ആണ് തിരുവല്ല ക്ലബ് എന്ന് പറയുന്നത്. ആൻഡ് ഐ നോ ദാറ്റ് ഓൾ ഓഫ് യു ആർ വെരി സീനിയർ. ഇതിനകത്ത് ക്ലാസ് എടുക്കേണ്ടതായിട്ടുള്ള ആരും തന്നെ ഇല്ല. ജൂനിയർ ക്ലബ്സിനും ജൂനിയർ മെമ്പേഴ്സിനും ഒക്കെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ദേ വുഡ് ബി വെരി അറ്റൻറ്റീവ് ബിക്കോസ് യു ഓൾറെഡി നോ ദ ഹിസ്റ്ററി ഓഫ് ദ മൂവ്മെന്റ്, ഹിസ്റ്ററി ഓഫ് ദ റീജിയൻ, ഇതെല്ലാം അറിയാവുന്ന ആൾക്കാരാണ്. ബട്ട് ആൻഡ് ഹിസ്റ്ററി ഈസ് എ വെരി ഡ്രൈ സബ്ജക്ട്. ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ ഉറങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ആൻഡ് മേ ബി വൺ റീസൺ ഈസ് ദാറ്റ് ഇന്നത്തെ ഡേറ്റ്സ് ഉണ്ട്. ഈ ഡേറ്റ്സ് ഒക്കെ ഓർത്തിരിക്കാനാണെങ്കിൽ ആൾക്കാർക്കാണെങ്കിൽ എപ്പോഴും ഒരു മടിയെ അല്ലെങ്കിൽ ഒരു മെമ്മറി പ്രോബ്ലം ഒക്കെ ഉണ്ട്. ആൻഡ് മോറോ ഹിസ്റ്ററി എന്ന് പറയുന്നത് പലർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി ഈസ് എ സ്റ്റോറി ഓഫ് ദ പാസ്റ്റ്. ഹിസ്റ്ററി ഒരു പണ്ടത്തെ നടന്ന സംഭവങ്ങളുടെ ഒക്കെ ഒരു കഥയാണ്. ആ ഒരു കഥയാണെങ്കിൽ കേൾക്കാനും പറയാനും ആർക്കും ഇഷ്ടമില്ല. ജർമ്മനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജർമ്മനി എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രമാണ്. പക്ഷെങ്കിൽ അവരുടെ പാസ്റ്റ് അവർക്ക് കേൾക്കാൻ ഇഷ്ടമില്ല. അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളുടെ എടുത്തു നോക്കുമ്പോഴാണെങ്കിൽ ആ പഴയ ചരിത്രം പലപ്പോഴും വേദനകളുള്ള
ഒരു എപ്പിസോഡ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അത് കേൾക്കാൻ താല്പര്യം കാണുകയല്ല. നമ്മുടെ ഇന്ത്യയുടെ പഴയ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മുഗളന്മാർ അറ്റാക്ക് ചെയ്യുന്നത്, കേരളത്തിൽ ടിപ്പു അറ്റാക്ക് ചെയ്യുന്നത്, അങ്ങനെ പല ഡാർക്ക് എപ്പിസോഡ്സും അതിൻ്റെ അത് കാണും. ഹിസ്റ്ററി ഈസ് ദസ് മോസ്റ്റ് ദ സ്റ്റോറി ഓഫ് അവർ മിസ്റ്റേക്സ് ഓർ സക്സസസ്. അത് പലപ്പോഴും അത് സക്സസ് ആണെങ്കിൽ മാത്രം നമുക്കത് കേൾക്കാൻ താല്പര്യമുണ്ട്, മിസ്റ്റേക്സ് ആണെങ്കിൽ അത് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. ആൻഡ് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഹൂ റൈറ്റ്സ് എ ഹിസ്റ്ററി. ഒരു യുദ്ധത്തിൽ ജയിക്കുന്ന ആള് എഴുതുന്ന ഹിസ്റ്ററി അയക്ക് അനുകൂലമായിട്ടുള്ളതായിരിക്കും. സോ വെൻ യു ലുക്ക് ബാക്ക് ഇൻ ടു ഹിസ്റ്ററി, യു വിൽ സീ ദറ്റ് ഇറ്റ് ഈസ് ഓഫൺ വൺ സൈഡഡ്. നമ്മുടെ ഓർഗനൈസേഷന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലിമിറ്റഡ്, 100 years ഉള്ളൂ. വാട്ട് വി സ്റ്റാർട്ടഡ് ഇൻ 1922, അതിപ്പം വി ഹാവ് കംപ്ലീറ്റഡ് 100 years. സോ വെൻ വി ടോക്ക് അബൌട്ട് ഹിസ്റ്ററി ഓഫ് CTR, it is also the history of our movement. So I would not call it history, I will say it is a journey towards CTR, allengi CTR lekkulla oru prayanam. Adarum ee oru organization de history maati vechu kondu namukku CTR ne kurichu parayan okkathilla, because we are part of this movement and every single step which has taken in the past, that is part of our story. So it is basically the organization which was started by our founder, Paul William Alexander Tolimka, to YMI. That is the story, a story of 100 years. And how did this movement start? Idellam oru luncheon club movement ennil ninnu thodangiyathaanu. Ee social service clubs ellam, Rotary, Kiwanis, and all the Lions club, all clubs which took form later, ellam panna Americayilokke undayirunna, Americayil European rajyangalilokke undayirunna, uchakke anengil soorthukal ellam koodi gather cheyyu, nammada palaye coffee house polulla oru atmosphere 60-kalilum 70-kalilum 80-kalilum okke undayirunnu. ഈ 90-ന്റെ ഒക്കെ അവസാനത്താണ് അതൊക്കെ ഒരു പരിധി വരെ നിന്ന് പോയത്. അല്ലെങ്കിൽ കോഫി ഹൗസുകളിൽ നടക്കുന്ന ചർച്ച പോലെ ഇവര് ഉച്ചക്ക് ഒരുമിച്ച് കൂടുകയും നല്ല 3-course ഡിന്നർ ഒക്കെ കഴിക്കുകയും ചർച്ച ചെയ്യുകയും അന്നേരം അവർക്ക് ഒത്തിരി ഐഡിയാസ് ഒക്കെ കിട്ടും, സമൂഹത്തെ സേവിക്കണമെന്നൊക്കെയുള്ള ഐഡിയാസ് ഒക്കെ. അങ്ങനെ ദാറ്റ് വാസ് എ സിറ്റുവേഷൻ ദെൻ, കൾച്ചർ അങ്ങനെയായിരുന്നു. അങ്ങനെ സോഷ്യൽ സർവീസ് ക്ലബ്ബുകൾ ഉണ്ടായി. അതിന് YMCA എന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും ഒരു ടോപ്പ് ഓർഗനൈസേഷൻ ആയിരുന്നു. യുവാക്കളൊക്കെ, നിരവധി യുവാക്കൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. വളരെ എനർജറ്റിക് ആയിട്ടുള്ള യുവാക്കളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് കൂടുതൽ എനർജിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബൂസ്റ്റർ ക്ലബ്സ് ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ ടൊളിഡോയിൽ അവിടെ ഒരു ബൂസ്റ്റർ ക്ലബ് വിതിൻ YMCA ഉണ്ടാക്കി. ആൻഡ് ദാറ്റ് വാസ് ഐ ഡോണ്ട് നോ ഹൗ യു പ്രൊനൗൺസ് ഇറ്റ്, കാരണം അതൊന്നും ആരും പ്രത്യേകിച്ച് TOLYMCA എന്ന് പറയുന്ന അതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നുള്ളത്, ഐ ഹാവ് ഹേർഡ് എനിബഡി പ്രൊനൗൺസിങ് ഇറ്റ് ഇൻ ആൻ അപ്രോപ്രിയേറ്റ് മാനർ. സോ ദാറ്റ് വാസ് എ ബിഗിനിങ് വിച്ച് വി ഹാവ് സീൻ. വൈസ്മെൻ ക്ലബ് ഇന്റർനാഷണൽ ആകുന്നതിന് മുമ്പേ ഉള്ള അതിൻ്റെ ഒരു ദ സീഡ്സ്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഓൾ വിത്ത് എ ഗ്രേറ്റ് മോട്ടോ, ടു അക്നോളജ് ദ ഡ്യൂട്ടി ദാറ്റ് അക്കമ്പനീസ് എവറി റൈറ്റ്. അത് അന്ന് റെലവെന്റ് ആയിരുന്നു, ഇന്ന് അതിനേക്കാളും റെലവെന്റ് ആയിരിക്കുന്നു. അന്നേരം 1922 അത് വളരെ പെട്ടെന്ന് രണ്ട് രാജ്യത്ത് 17 ക്ലബുകളും കൊണ്ട് അത് എളുപ്പം 17 ക്ലബുകളായി. ഒന്ന് അത് 17 പോയി, അത് 32 ആയപ്പോഴത്തേക്കാണെങ്കിൽ അത് 12 രാജ്യങ്ങളിൽ 150 ക്ലബായി. ആൻഡ് ഒരു ക്വാണ്ടം ലീപ്പ് ഒരു 1984 ഒക്കെ ആയപ്പോഴത്തേക്ക് അത് 59 രാജ്യങ്ങളിൽ 1173 ക്ലബുകളായി. അതങ്ങനെ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തു. സോ അവിടെ 22 അവിടെ തുടങ്ങിയെങ്കിലും നമ്മുടെ ഈ ഭൂഖണ്ഡത്തിലേക്ക് ഇത് വളരെ ഏർലി ആയിട്ട് തന്നെ വന്നിരുന്നു. കൊളംബോ 1931 വന്നിരുന്നു. കൊളംബോ ഇപ്പൊ ശ്രീലങ്കയിലാണെങ്കിൽ അവിടെ മൂവ്മെന്റ് ഉണ്ട്, അവിടെ നിന്ന് ICM ഒക്കെ ഉണ്ട്. പക്ഷേ പണ്ടത്തെ പോലെ അത് ആക്റ്റീവ് അല്ല. ഞങ്ങളുടെ പഴയ ക്ലബും അവിടുത്തെ ഒരു കോട്ട എന്ന് പറയുന്നൊരു ക്ലബും ബ്രദർ ക്ലബ് റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ ക്ലബൊക്കെ അങ്ങ് നിന്നുപോയി. അത് എന്തുകൊണ്ടോ എനിക്കറിയില്ല, ഓരോ രാജ്യങ്ങളിലും ഉള്ള പ്രത്യേക സിറ്റുവേഷൻ കൊണ്ടൊക്കെ ആയിരിക്കാം. അത് കഴിഞ്ഞ് 1931 കഴിഞ്ഞിട്ട് ലാഹോറിൽ, ഇന്ത്യയുടെ അന്നത്തെ ഭാഗമായിരുന്നു ലാഹോറിൽ, 36
മദ്രാസ് എസ്പ്ലനേഡ് ക്ലബ്ബ് 1940 അത് നിന്ന് പോയിരുന്നു. പക്ഷെങ്കിൽ ഈയിടെ അത് റിവൈവ് ചെയ്യും. വിത്ത് മച്ച് ഫാൻഫെയർ ദ ഹാവ് സ്റ്റാർട്ടഡ് ദാറ്റ് ക്ലബ് അഗെയിൻ ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ദിസ് ടൈം ഇറ്റ് സർവൈവ്സ്. ആൻഡ് ഇൻ ബാംഗ്ലൂർ ദാറ്റ് വാസ് ഇൻ 1942. Secunderabad 45. I don't know, it started in places like Secunderabad in, as even before the independence. Chengila adokke avade it didn't go with strength onward. We are yet to find the reasons why. And coming closer home, that happened in 1950 when it came to Ernakulam. Pin avadu angotte oru march aayirunnu Thiruvananthapuramte thodangi. തിരുവനന്തപുരത്ത് നിന്ന് പിന്നീട് നമുക്ക് ഏറ്റവും അടുത്ത സ്ഥലം കോഴഞ്ചേരിയിൽ 1968 വന്നു. ഈ കോഴഞ്ചേരി ക്ലബ്ബ് വൺ ഓഫ് ദി ഏർലിയസ്റ്റ് ക്ലബ്സ് ആണ്. അവർ തന്നെ തന്നെയാണ് സമീപ പ്രദേശത്തുള്ള ക്ലബുകൾക്കൊക്കെ ജീവൻ നൽകിയത്. 1971 തിരുവല്ല 1975 തുടങ്ങി. അങ്ങനെ സെവറൽ ക്ലബ് സ്റ്റാർട്ടഡ് ആൻഡ് ഇന്ത്യ ബിക്കംസ് എ റീജിയൻ. നേരത്തെ ഇന്ത്യ ശ്രീലങ്ക റീജിയന്റെ ഭാഗമായിരുന്നു. As it grew, തീർച്ചയായിട്ടും ഡിവിഷൻ ഉണ്ടായി. 1974 ഇന്ത്യ ഒരു റീജിയൻ ആക്കി. ആൻഡ് ദെൻ there was again a trifurcation at Kottayam. And അവിടെ അന്ന് വെസ്റ്റ് ഇന്ത്യ റീജിയൻ, സൗത്ത് ഇന്ത്യ റീജിയൻ ആൻഡ് സെൻട്രൽ ഇന്ത്യ റീജിയൻ എന്നുള്ള മൂന്ന് റീജിയനുകളായിട്ട് നിലനിന്നു. ആൻഡ് ദെൻ അഗെയിൻ വിത്ത് ദി എഫിഷ്യൻറ്റ് റീജിയണൽ ഡയറക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രിക്ട് ഗവർണേഴ്സ് ആ ഗ്രോത്ത് തുടർന്നുകൊണ്ടേയിരുന്നു. അതിങ്ങനെ ക്ലബ്സിൻ്റെ ഒക്കെ എണ്ണം കൂടി. ദെൻ ഇന്ത്യ ബിക്കേം ആൻ ഏരിയ ഇൻ 1980. അത് റീജിയൻ എന്നുള്ള സ്റ്റേറ്റസിൽ നിന്ന് മാറി അത് ഏരിയയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. ദെൻ അഗെയിൻ ഇൻ 1987 വെസ്റ്റ് ഇന്ത്യ റീജിയൻ വാസ് ട്രൈഫർക്കേറ്റഡ് ലൈക്ക് ഇറ്റ് വാസ് ഡൺ റീസെന്റ്ലി ഇൻ അവർ റീജിയൻ. സോ വി ഹാഡ് സൗത്ത് ഇന്ത്യ റീജിയൻ, സെൻട്രൽ ഇന്ത്യ റീജിയൻ ആൻഡ് വെസ്റ്റ് ഇന്ത്യ റീജിയൻ വാസ് ട്രൈഫർക്കേറ്റഡ് ടു West India region, Midwest India region, and Southwest India region. And consequently, there was growth, and we became an integral part of the international. Ippol anengi around maybe slightly less than 40% of the membership is Indian. Though there is a great complaint that we are not being recognized as such or accommodated with the power sharing formula. അന്നേരം നമുക്ക് ഇവിടെ നേരത്തെ തന്നെ ഇന്റർനാഷണൽ പ്രസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. വൈസ്മൻ ഡോക്ടർ പി സുകുമാരൻ 1986-87 അത് കഴിഞ്ഞിട്ട് തിരുവല്ല ക്ലബിന്റെ സ്വന്തമായ വൈസ്മൻ ജേക്കബ് ചെറിയാൻ ദാറ്റ് വാസ് ഇൻ 2003-2004 ബി എസ് ബഷീർ അഡ്വക്കേറ്റ് ഫിലിപ്പ് മത്തായ് ഐസക് പാലത്തിങ്കൽ ആൻഡ് നെക്സ്റ്റ് ഇയർ വി ആർ വൺസ് അഗെയിൻ ഗോയിങ് ടു ഹാവ് എ പേഴ്സൺ ഹു ഈസ് ബേസിക്കലി ഫ്രം സെൻട്രൽ ട്രാവൻകൂർ ബട്ട് നൗ ഇൻ സൗത്ത് ഇന്ത്യ റീജിയൻ. Wiseman Dr. K.C. Samuel, who is going to lead the Wiseman International once again. And here we also had several past area presidents, some of whom I have named from the CTR. Ippolathe oru CTR Wiseman K.J. Abraham, Wiseman C. Mammon, Wiseman Jacob Charyan, Wiseman I. Jacob, Wisewoman Susie Matthew, and ICMs we had from Kumbanad Club, V.M. John Sir, Dr. K.G. Varghese from Adur Club. And they were past RDs. And from Thiruvalla Club, you had also as past RD, Wiseman Joji Thomas, with whom I had the privilege to work. Now, cutting that short, we'll move on to the trifurcation of Southwest India region. And the central Travancore, Sondamayitt oru region venam varunnu oru long-standing demand. It was an aspiration. അത് ഇവിടെയുള്ള നേതാക്കളുടെ മാത്രമല്ല അടിത്തട്ടിലുള്ള ആൾക്കാരുടെ വരെയും ഒരു സ്വപ്നമായിരുന്നു. സോൺ ഫോറിലുള്ള ആൾക്കാരുടെ അത് ചില സമയത്തൊക്കെ അതൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഡിമാൻഡ് വന്നിരുന്നു. അത് പല വേദികളിലും അതാണെങ്കിൽ ഉയർത്തിയിരുന്നു ഈ ആവശ്യം. സെവറൽ റെസൊല്യൂഷൻസ് ഒക്കെ അന്ന് ഈ ക്ലബുകളിലും അതുപോലെ തന്നെ കൗൺസിലുകളിലും ഒക്കെ പാസ്സാക്കിയിരുന്നു. പക്ഷെ അതൊക്കെ അത് ലീഡർഷിപ്പ് ആണെങ്കിൽ അത് അംഗീകരിച്ചില്ല. ഞാൻ ഡി ജി ആയിരുന്ന വർഷമാണ് 13-14. ഇവിടുത്തെ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പ് നടന്ന കോട്ടയത്തെ ഗ്രേറ്റ് ഹാളിൽ വെച്ച് CMS അവിടെ വെച്ചൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയിരുന്നു. വൈസ്മെൻ എഞ്ചിനീയർ ജേക്കബ് അത്തായി സാറായിരുന്നു
അന്നേരത്തെ ആർ ഡി. പക്ഷെങ്കിൽ അദ്ദേഹം ഇത് റിജക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഇത് ഇവിടെ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പറ്റി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിമാൻഡ്സ് വേർ അഗ്രീഡ് ഐ മീൻ ഇഗ്നോർഡ്. ഇത് പല പ്രാവശ്യം നമ്മൾ ഓരോ വേദി കിട്ടുന്ന ഞാൻ ഡിഗ്രിയായിരുന്ന സമയത്ത് എല്ലാവരുടെയും സമയത്തൊക്കെ ഇതൊക്കെ ഇങ്ങനെ റൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ശക്തമായിട്ട് അത് റെസൊല്യൂഷൻ ഒക്കെ പാസ്സാക്കി, പക്ഷെ അതൊക്കെ ദേ വേർ ഓൾ ഇഗ്നോർഡ് ആൻഡ് ഇറ്റ് സംഹൗ ഇറ്റ് ജസ്റ്റ് ഫെൽ സൈലന്റ് ഓർ ഡൈഡ് ഡൗൺ. ആ ഒരു ലൗഡ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് പിന്നീട് അത് കേൾക്കാൻ കഴിഞ്ഞില്ല. ദൻ തിങ്സ് ചേഞ്ച് ഓവർ ടൈം ആൻഡ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം മുമ്പെയാണ് സഡൻ ചേഞ്ചസ് ഹാപ്പൻഡ്. ആൻഡ് ദ വൺ ഓഫ് ദ റീസൺ ഈസ് ദാറ്റ് നമുക്ക് നേരത്തെ 21 ഐ സി എംസ് ഉണ്ടായിരുന്നു. ആ ഐ സി എംസിന്റെ എണ്ണം കുറഞ്ഞ് 15 അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ റീജിയണലുകളുടെ എണ്ണം കൂടി, നേതാക്കന്മാരുടെ എണ്ണം കൂടി. ഒരു ആർ ഡി ലെവൽ കഴിഞ്ഞിട്ടാണെങ്കിൽ മൂവ്മെന്റിനെ സേവിക്കാൻ വേണ്ടി പല നേതാക്കൾക്കും അവസരം കിട്ടുന്നില്ല, വർഷങ്ങളുടെ വെയിറ്റ് ആവശ്യമായിരുന്നുള്ളത്. ഐ റിക്കോൾ എ സ്പീച്ച്, കഴിഞ്ഞ സോണൽ ട്രെയിനിങ്ങില് നടന്ന ഒരു സ്പീച്ചാണ് തോന്നുന്നു. അത് ഇറ്റ് വാസ് ബൈ വൈസ്മെൻ നമ്മുടെ എഞ്ചിനീയർ പി എ മാത്യു, ഹു ഇസ് ദ എൽ ആർ ഡി എലക്ട്. അതിനകത്ത് കുറച്ചുപേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞില്ല. അദ്ദേഹം ഓറിസാറിന്റെ മരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മൂവ്മെന്റ് ഷുഡ് തിങ്ക് why we did not give this adeham adehathinte term complete cheyada marichu, why didn't we think of making him an ap when he was still young, when he was full of energy enningane oru villuru chodyam adu chodichu. That's a very pertinent question. Nammude nalla kaiyulla shaktharayittulla pasadimaru nedakammaru okke undu avarkokke anengil ee movement ne അവരുടെ പ്രൈം ഓഫ് യൂത്ത് അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ അവർക്ക് ഓടാനും യാത്ര ചെയ്യാനും ഒക്കെ കഴിവുള്ള സമയത്ത് അവർക്ക് ആ ഒരു അവസരം കിട്ടുന്നില്ലെങ്കിൽ അവരുടെ ആ എനർജിയും എഫേർട്സും ഒന്നും മൂവ്മെന്റിന് അത് ഉപയോഗപ്രദമാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചർച്ചകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിൽ ലീഡർഷിപ്പ് ലെവലിൽ അല്ലെങ്കിൽ ദേവാസ് ഡിസ്കഷൻ അവിടെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ അല്ലെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലീഡേഴ്സ്, അത് വലിയൊരു ആവശ്യമായിട്ടാണെങ്കിൽ ലീഡർഷിപ്പിൽ തോന്നുകയും അവരാണെങ്കിൽ അത് ഇനിഷ്യേറ്റ് ചെയ്യുകയും, കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നാണെങ്കിൽ നമുക്കിത് വേണമെന്നും പറഞ്ഞ് അന്നെങ്കിൽ സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജിയൻ്റെ സോൺ ഫോറിൽ നിന്ന് പല പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടും റെസ്പോണ്ട് ചെയ്യാത്ത ആൾക്കാർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. അങ്ങനെ ലീഡർഷിപ്പ് മുകളിൽ നിന്ന് വന്ന കാര്യം ഇവിടെ ദേ വർക്ക്ഡ് വിതിൻ ദ സിസ്റ്റം. ലീഡേഴ്സിനോടൊക്കെ അന്നേരത്തെ ആർ ഡിയോടും അങ്ങനെയുള്ള നേതാക്കന്മാരോടും ഒക്കെ പറഞ്ഞെങ്കിൽ, സോ we know one of the loudest points ennu parana nammude discussions regarding restructuring why portico adooril on 8th december 2019 lengile vice man Ajit Babu irunnu nannardi avade vachanengile it took off, we can say that it took two wings and then it culminated in the special regional convention. Ad ഇവിടെ ഈ ക്ലബിൽ നിന്നുള്ള കുറച്ച് പേരെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്താണെങ്കിൽ സെവറൽ പ്രപ്പോസൽസ് ബ്രോഡ്, അന്ന് ഏതാണ്ട് 4 or 5 പ്രപ്പോസൽസ്, അതായത് ഓരോ സോൺ വൈസ് ആയിട്ട് ഇത്ര 2 റീജിയൻ ആക്കാവുന്നതും 3 റീജിയൻ ആക്കാവുന്നതും 4 റീജിയൻ ആക്കാവുന്നതും ഒക്കെയുള്ള പലതരം പ്രപ്പോസലുകളും ചർച്ചയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് റീജിയനെ ആരുടെ കൂടെ നിർത്തണം എന്നുള്ളതിനെ കുറിച്ച്, ഇപ്പൊ 2 റീജിയൻ ആയി കഴിഞ്ഞാൽ ആരുടെ കൂടെ നിർത്തണം എന്നുള്ള പിന്നെ പിടിച്ചു പറയും. രണ്ടുപേർക്കും വന്നെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഞങ്ങളാണ് ഇവിടെ റീജിയൻ തുടങ്ങിയത്, ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അവസാനം മിഡിൽ ഈസ്റ്റ് റീജിയനിൽ അവിടുന്ന് വന്നിരുന്ന ഒരു പ്രതിനിധി എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ നിൽക്കേണ്ട, ഞങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കാവുന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അത് മിഡിൽ ഈസ്റ്റ് റീജിയൻ ഉണ്ടായി, അത് പനഞ്ചുള്ള ബംഗാളിന്റെ ഉള്ളം തോന്നി. ഇപ്പൊ അറ്റ് പ്രസന്റ് മേ ബി ഇത് ഗ്രോ, ലോട്ട് ഓഫ് എഫേർട്സ് ബീങ് ടേക്കൺ ടു മേക്ക് ഇറ്റ് മച്ച് ബിഗർ. അങ്ങനെ ഏതായാലും ആ സ്പെഷ്യൽ റീജിയണൽ കൺവെൻഷനിൽ അവസാനം സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജിയനെ 3 ഭാഗിക്കാനുള്ള ഒരു പ്രപ്പോസലാണ് അവിടെ വന്നതും. അത് കൂടുതൽ ഐ തിങ്ക് ദാറ്റ് വാസ് മോർ ആക്സെപ്റ്റബിൾ. അങ്ങനെ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ കാണുന്ന രീതിയിൽ മിഡിൽ ഈസ്റ്റ് റീജിയനും സെൻട്രൽ ട്രാവൻകൂർ റീജിയനും, ആൻഡ് ഇറ്റ് വാസ് വെരി ഹാപ്പി തിങ്, കാരണം നമ്മളൊക്കെ ആവശ്യപ്പെട്ടിരുന്ന ഒരു പേരായിരുന്നു സെൻട്രൽ ട്രാവൻകൂർ റീജിയൻ. കാരണം നമുക്ക് എന്തുകൊണ്ടോ ഇതിനോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടായിരുന്നിരിക്കും അങ്ങനെ സെൻട്രൽ ട്രാവൻകൂർ റീജിയൻ ആൻഡ് ദി
ഒറിജിനൽ അവരെ സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജിയനായി നിലനിർത്തിക്കൊണ്ട് അങ്ങനെ മൂന്ന് റീജിയനുകളായിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള രീതി അതിൻ്റെ അകത്ത് പല നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അത് അവിടുന്ന് അത് മുന്നോട്ട് പോയി. അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും നമ്മൾ പറയുന്നില്ല, അതൊക്കെ വിട്ടുപോവുകയാണ്, വിടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും എനിവേ ഏരിയ അപ്രൂവ്സ് ഇറ്റ് ഓൺ 3rd July 2020 ആൻഡ് എവറിഥിങ് വാസ് ഫാസ്റ്റ് ട്രാക്ക്ഡ് ആൻഡ് ഇവിടുന്ന് ഏരിയ പ്രസിഡന്റ് വൈസ്മൻ ഷാൻവാസ് ഖാൻ ആയിരുന്നു അദ്ദേഹം. അത് ഹി പ്രസന്റഡ് ഇറ്റ് ബിഫോർ ദി ICM ആൻഡ് ദാറ്റ് മോഷൻ വാസ് അക്സെപ്റ്റഡ് ഇൻ August 2020 ആൻഡ് ഫൈനലി ദി ഡയറക്ടീവ് വാസ് ദാറ്റ് റീജിയൻ ഈസ് ടു ബി ഫംഗ്ഷണൽ ഫ്രം 1st July 2021. അങ്ങനെയാണ് നമ്മൾ അവിടത്തേക്ക് എത്തിയത്. ബട്ട് നൗ ദാറ്റ് ഈസ് ഓൺലി ഹാഫ് ദ സ്റ്റോറി. CTR is made possible through the unrecognized work of several leaders, especially the LRD DGs and the club presidents. ഇവിടെ ഇതിപ്പം രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോട്ടയത്ത് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെയൊക്കെ ഡിവിഷനെയൊക്കെ എതിർത്ത ആൾക്കാരൊക്കെ പിന്നീട് ഞങ്ങളാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് നടക്കുന്നൊക്കെ നമുക്ക് കാണാം. ദാറ്റ് ഈസ് യൂഷ്വൽ ഇൻ ഹിസ്റ്ററി ഓർ ദോസ് ഹു ഒപ്പോസ് എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡിവിഷൻ. അത് ഈ ദർ വാസ് ലോട്ട് ഓഫ് ബാക്ക്ഗ്രൗണ്ട് വർക്ക് അത് വിച്ച് ഇസ് അൺനോൺ ടു ദ ക്ലബ് ഒഫീഷ്യൽ. ഈ ക്ലബിലെ ജനറൽ മെമ്പേഴ്സിനെ അറിയാൻ വയ്യാത്ത പല ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള വർക്ക് നടന്നു. കാരണം എസ്പെഷ്യലി ദ റോൾ played by the LRD, I have not heard anybody mentioning it. Nammude annathe LRD indinathu valare adhi effort eduthu, adayidhu oru several meetings ivide nadannittundu. Adayidhu ividathe DG marude meeting, DG marude team ne avare ella aadyam paranju manasilaki. Karana ividna nedakammar pass cheyda pattathilla, agane avade koduthu kaniyal adu international adu accept cheyathilla. International anengile korchude grassroots level il ninnu vannu ennulla idu venam. Adukondu there were several meetings annu ivide physical aayittu meet cheyanulla prashnangalokke ulla samayana, but Zoom meetings were held. Adina ividathe DG mare valare adhyam cooperate cheyidu. DG Wiseman Jones, DG of district 11 engineer adhekam undayirunnu, adu pole enne Wiseman Jayakumar, ivarellam avare district il thanne oru understanding undaki avare cabinet ne ellam vechu kondannengile those meetings were held first. അതിനകത്താണെങ്കിൽ പിന്നെ അവരുടെ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കി പാസ്സാക്കി അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ദെൻ ഈ ക്ലബ് പ്രസിഡൻസിന്റെ എല്ലാം കൺസെന്റ് വേണമായിരുന്നു. ആ ക്ലബ് പ്രസിഡന്റുമാരെ എല്ലാം വിളിച്ച് അതാത് സ്ഥലങ്ങളിൽ ക്ലബ് പ്രസിഡന്റുമാരെല്ലാം ഇങ്ങനെയുള്ള ലീഡേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ എല്ലാ റെസൊല്യൂഷൻസ് ആണ്, ഈച്ച് ടൈം എ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ആൻഡ് ദാറ്റ് വാസ് ഗിവൺ ടു ദി ഫോർവേർഡ് ടു ദ ഇന്റർനാഷണൽ ദാറ്റ് അത് വേണമെന്നുള്ളത്. അത് കഴിഞ്ഞിങ്ങനെ ഓരോ ഹേർഡിൽസ് ഉണ്ട്. ഐ മീൻ നോബഡി സ്പീക്സ് അബൌട്ട് ഇറ്റ് നൗ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ വേണം. കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ ഇവിടെ പിന്നെ റീജിയൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഓരോ ക്ലബും അപ്രൂവ് ചെയ്യണമെന്നുള്ള ഒരു സ്ഥിതിയായി. അതൊരു ആക്ച്വലി വി വർ റഷിംഗ് ടു മെനി തിങ്സ്. അതിന് അതിൻ്റെ അകത്താണെങ്കിൽ ഐ സെഡ് ദിസ് ഇസ് എ ഓപ്പർച്യൂണിറ്റി ഫോർ അസ് ടു ചേഞ്ച് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫൈൻ ചെയ്യും. കാരണം സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജിയന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആൻഡ് വാട്ട് വി ഹാവ് അഡോപ്റ്റഡ് ഇതത് ഭയങ്കര മഡിൽഡാണ്. ലോട്ട് ഓഫ് അൺക്ലിയർ തിങ്സ്, അത് ലോട്ട് ഓഫ് കോൺട്രഡിക്ടറി തിങ്സ്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ലെറ്റ് അസ് ഗോ അഡോപ്റ്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മിഡ് വെസ്റ്റ് ഇന്ത്യ റീജിയൻ വിത്ത് സ്ലൈറ്റ് ചേഞ്ചസ്. മിഡ് വെസ്റ്റ് ഇന്ത്യ റീജിയന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ഇട ഒരു 1-2 വർഷത്തിന് മുമ്പേ അവർ ടോട്ടലി റീറൈറ്റ് ചെയ്ത് അത് സിംപ്ലിഫൈ ചെയ്തു എന്നാണ്. സോ വി ക്യാൻ ജസ്റ്റ് അഡോപ്റ്റ് ദാറ്റ് വിത്ത് സ്ലൈറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞു. ഇല്ല, ഇത് ഭയങ്കര ധൃതിയാണ്. ഇപ്പം തന്നെ ഇത് പാസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇപ്പം ഫംഗ്ഷൻ ഇല്ലാത്തുള്ളൂ എന്ന് പറഞ്ഞ് എന്നിട്ട് ദെൻ ആൻ ആർഗ്യുമെന്റ് വാസ് മെയ്ഡ് ദാറ്റ് എന്തോ ഇത് നമുക്ക് എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ പിന്നീട് ഉണ്ടാക്കാതെ ആദ്യം ഇതങ്ങ് പാസ്സാക്കി. ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി തിങ്. യു നോ ഓൾ ഓഫ് അസ് നോ ദാറ്റ് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അതിന് സ്പെഷ്യൽ കൺവെൻഷൻ വിളിക്കണം, അതിൻ്റെ അകത്ത് ഇത്ര വോട്ട് വേണം, ഓരോ ക്ലബിന്റെയും വോട്ട് വേണം. അതുകൊണ്ട് സോ ദാറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. പക്ഷേ വി ഹാഡ് ടു സെറ്റിൽ ഇൻ ഫോർ ദാറ്റ് ഓൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് സ്ലൈറ്റ് ചേഞ്ചസ് മാത്രമുള്ള അത് തന്നെ ഇത് ചെയ്തു. ആൻഡ് വി കുഡ് നോട്ട് റിഫൈൻ ഇറ്റ് ഓർ റിഫോം ഇറ്റ് ആൻഡ് ദാറ്റ് റിമെയിൻസ് എ പെയിൻ ഇൻ മൈ ഹാർട്ട്. അതാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വി വുഡ് ഹാവ് ബീൻ ലെഫ്റ്റ് വിത്ത് എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് വാസ്
much more simpler and easier to understand and easier to implement. And that is a part of the history which is not known to too many people. Njan idu paranjanu vachchaal there were a lot of people who worked behind this, behind the screen, and who have not been given recognition, whose names have never been mentioned, who are the real heroes who tried to implement this and get CTR right. Adu avarude oru genuine aagraham irunnond avarane they went with it. And now where do we stand now? And we have this challenge 22 before us. And what is challenge 22? Ainda parana 100 rajyangalil nammal odane anengile club gal undakanam adu 3000 club gal aanam ainda 50000 members ne venam ennulla oru aagraharunu. But what nammal the man proposes and God disposes nu parannittundengile we have not been able to achieve inde adutham pattilla 100 countries inde adu 75 polum namukku ethana kaniyilla. Let us hope we are able to progress inde ee club inde numbers okke anengil ellam pandemic ne okke blame cheyam engil polum adu anengil it so happened that we couldn't reach that number, but we can still work hard to increase our numbers. ഇതിപ്പം സി ടി ആറിന്റെ മെമ്പർഷിപ്പ് ഡേറ്റ റിലീസ് ബൈ ഇന്ത്യ ഏരിയ ഇതിപ്പം കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ഡേറ്റ ആണ്. ഐ വാസ് അറ്റ് ദി ഏരിയ കൗൺസിൽ അവിടെ വെച്ച് കിട്ടിയതാണ്. 31 സെപ്റ്റംബർ 2021 വരെ ആണെങ്കിൽ നമ്മുടെ 897 നിന്ന് 778 അത് 119 മെമ്പർഷിപ്പ് ഡൗൺ ആയി എന്നാണ് കാണിക്കുന്നത്. അത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് 1000 ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ബിക്കോസ് 1000 എന്ന് പറയുന്ന ഒരു മാജിക്കൽ നമ്പർ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചറിയത്തില്ല. ഇപ്പം ഈ ഐ സി എം സീറ്റിന്റെ ഒരു ഫോർമുല വന്നിട്ടുണ്ട്. അതിന് സി ടി ആറിന് അന്ന് അടുത്ത 1-2 വർഷത്തിന് വന്നെങ്കിൽ പിന്നെ ഒരു സീറ്റ് കിട്ടും, എലിജിബിലിറ്റി ഉണ്ട്. ബട്ട് ദേർ ഇസ് എ ക്യാച്ച്, ഈ 1000 മെമ്പർ ഉള്ള റീജിയൻ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ എന്നൂടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിവേ വി ആർ ഫാർ ബിഹൈൻഡ്. ഈ ക്ലബ്സ് 55 എന്ന് പറയുന്നത് ഇപ്പം ഫോർ ദ ഇലക്ഷൻ ഗുഡ് സ്റ്റാൻഡിംഗ് ക്ലബ് 33 ഉള്ളായിരുന്നു. നൗ ദ ഫിഗർ ഈസ് 55. ഐ ഹോപ്പ് ദേ ആർ ഗുഡ് സ്റ്റാൻഡിംഗ് ആൻഡ് വി ഷുഡ് ബി ഏബിൾ ടു ഇൻക്രീസ് ദ നമ്പർ. അതൊരു നമ്മുടെ എല്ലാവരുടെയും ഒരു ഐഡിയ ആയിരിക്കണം. പിന്നെ തിരുവല്ല ക്ലബൊക്കെ നേരത്തെ ഒത്തിരി ക്ലബുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോട്ട് ഓഫ് ന്യൂ ക്ലബ്സ് ആർ കമ്മിങ് അപ്പ് ഇൻ ഡിഫറെന്റ് പ്ലേസസ്. വി ഷുഡ് ഡെഫിനറ്റ്ലി ഇൻക്രീസ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ആസ് വെൽ ആസ് ക്ലബ്സ്. അതൊരു ദാറ്റ് വുഡ് ബി ദ ഐഡിയൽ ഫോർ അവർ റീജിയൻ. ആൻഡ് ലാസ്റ്റ് ടൈം ഐ വാസ് ടോക്കിംഗ് ടു സനോജ്, അവർ പറഞ്ഞു ഇപ്പം പലർക്കും സോൺ ഏതാ ഡിസ്ട്രിക്ട് ഏതാന്നൊക്കെ അറിയത്തില്ല. ദേ വാസ് വെരി എന്റെ എന്ത് വാക്കൊക്കെയാണ് ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല. എന്റെ ഒരു ബൈഫർക്കേഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ വി ഹാഡ് ഡിവിഷൻ ഓഫ് ദ ഡിസ്ട്രിക്ട്സ് വിച്ച് വാസ് എല്ലായിടത്തും അതൊരു സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമല്ലായിരുന്നു. സം പ്ലേസസ് ഇറ്റ് വാസ് വെരി അക്രിമോണിയസ്, അത് വളരെ വിഷമമുണ്ടാക്കിയതും വളരെ ശബ്ദ ബാഹുല്യം ഒക്കെ ഉണ്ടായിരുന്നു, വലിയ ബഹളം ഉണ്ടായിരുന്ന ഡിവിഷൻ ഒക്കെ ആയിരുന്നു. അതിൻ്റെ അകത്താണെങ്കിൽ ഇപ്പം വന്നേക്കുന്നത് കോന്നിയും കുറുപ്പന്തറയും ഒക്കെ ഒരുമിച്ച് വന്നേക്കുന്ന ഒരു സോണും അങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെയാണ് വന്നേക്കുന്നത്. എനിവേ ഇറ്റ്സ് ലൈക്ക് ദിസ്, ഇറ്റ് എൻഡഡ് അപ്പ് ആസ് ദിസ്. അതിന് അതിൻ്റെ അകത്താണെങ്കിൽ അടൂർ ഭാഗത്തുള്ള എല്ലാം സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജിയന്റെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അത് നമുക്ക് കിട്ടിയ ഒരു ചെറിയൊരു ഭാഗമാണ് പത്തനംതിട്ട ജില്ല എന്ന്. അതിൻ്റെ അത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയപ്പം റവന്യൂ ഡിസ്ട്രിക്ട് പത്തനംതിട്ടയുടെ ഭാഗങ്ങളെല്ലാം ഇങ്ങോട്ട് വരുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ അകത്ത് വലിയ താല്പര്യം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ചിലർ താല്പര്യം ഉണ്ടായിരുന്നു, ചിലർക്ക് അന്ന് കൂടുതൽ പേർക്ക് താല്പര്യം ഉണ്ടാകും, പത്തനാപുരത്തിന് താല്പര്യം ഉണ്ടായിരുന്നു, കൊട്ടാരക്കരയ്ക്ക് താല്പര്യം ഒക്കെ ഉണ്ടായിരുന്നു പറയുന്നു. പക്ഷേ ഈ റവന്യൂ ഡിസ്ട്രിക്ടിന്റെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പം അടൂര്, അടൂർ സെൻട്രൽ, ഏഴംകുളം, കൊടുമൺ സെൻട്രൽ, ചന്ദനപ്പള്ളി, അങ്ങനെയുള്ള ഈ സ്ക്രീനിൽ കാണാമല്ല ഈ ക്ലബുകളെല്ലാം നമ്മുടെ സി ടി ആറിലേക്ക് വരികയും സോൺ 1 അത് ആഡ് ചെയ്യുകയും ചെയ്തു. അതിനും ഡിസ്ട്രിക്ട് 3 എന്ന് പറയുന്നതാണ് ഇതിനോട് തൊട്ടടുത്ത് കിടക്കുന്നത്. പന്തളം, റാന്നി ടൗൺ അങ്ങനെയുള്ള ക്ലബുകളൊക്കെ ഉണ്ട്. ഇപ്പൊ അവിടെ പുതുതായിട്ട് കുറെ ക്ലബുകൾ കൂടി വന്നിട്ടുണ്ട്. പത്തനംതിട്ട യുവ ഒരു പിന്നെ പത്തനംതിട്ട മെയിൻ, എലവൻതിട്ട ടൗൺ അതിന്റെ ഫംഗ്ഷൻസ് നടത്താനുണ്ട്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റാന്നി സൗത്ത് ആൻഡ് വെച്ചൂച്ചിറ എന്ന് പറയുന്നത് റാന്നിയോടടുത്ത് കിടക്കുന്ന ക്ലബുകളാണ്. അവിടെ പുതുതായിട്ട് ആരംഭിച്ച ക്ലബുകളാണ് അത്. അവിടെ അതിന്റെ ഉദ്ഘാടനമൊക്കെ ഉടനെ ഉണ്ടാവും എന്ന് അറിയിച്ചിട്ടുണ്ട്. ദെൻ സോൺ 2
തിരുവല്ല ചെങ്ങന്നൂർ ഹാൾ എല്ലാ പഴയ ക്ലബ്ബുകൾ വെണ്ണിക്കുളം എല്ലാ ബിഗ് ക്ലബ്സ് ഇതെല്ലാം ഉണ്ട് ആൻഡ് 14 ക്ലബ്സ് എന്നായിരുന്നു അതിൻ്റെ എഴുതിയത് ഐ ഡോണ്ട് നോ ഇഫ് ദേർ ഇസ് ന്യൂ അഡീഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് പ്രോബബ്ലി ദ ലേറ്റസ്റ്റ് ലിസ്റ്റ് ഐ ഹാവ് നോട്ട് സീൻ ഇപ്പോഴത്തെ ഏറ്റവും ഈ മാസത്തെ കഴിഞ്ഞ മാസത്തെ ലിസ്റ്റ് കണ്ടിട്ടില്ല അവിടെയും ക്ലബ്ബുകൾ ഉണ്ടായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആൻഡ് ആൻഡ് സോൺ ടൂയിലേക്ക് വരുമ്പോഴാണെങ്കിൽ അതിൻ്റെ അകത്ത് പത്തനംതിട്ട കോഴഞ്ചേരി കൊന്നി എല്ലാം തൊട്ട് അങ്ങ് പാലാ ഈസ്റ്റ് വരെയുള്ള എല്ലാം അതിൻ്റെ അകത്തുണ്ട് സോൺ 5 കോട്ടയം കോട്ടയം വെസ്റ്റ് കുമാരൻ നെല്ലൂർ ഓൾ ദോസ് ക്ലബ്സ് ആൻഡ് ദെൻ ആൻഡ് വി ഹാവ് ദി പണ്ട് ഈ രണ്ട് അന്നത്തെ ഡിസ്ട്രിക്ട് 12 നേരത്തെ തന്നെ അവിടെ ഒരു ഡിവിഷൻ വേണമെന്ന് പ്രപ്പോസൽ ഉണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു വൈസ്മാൻ ജോജി തോമസ് ആർ ഡി ആയിരുന്ന സമയത്തും അവിടെ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിരുന്നു ബട്ട് ദാറ്റ് ടൈം ഇറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ മുണ്ടക്കയം റബ്ബർ ടൗൺ അവിടെയുള്ള ആ ഏരിയയിലുള്ള ക്ലബ്സ് എല്ലാം കൂടി അവിടെ ആണെങ്കിൽ വന്ന് ഇപ്പം പുതിയൊരു ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് 6 ആയി സോ അവർ റീജിയൻ ഈസ് ബേസിക്കലി ഇപ്പം വലിയ ഏരിയ ഇല്ല എന്ന് തോന്നുമെങ്കിൽ പോലും ഇറ്റ് ഇസ് സ്റ്റിൽ ഡിസ്റ്റൻറ്റ് ഫ്രം കോന്നി ടു മുണ്ടക്കയ അറ്റ്ലീസ്റ്റ് ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം ടു ട്രാവൽ ഡിസ്റ്റൻസ് വൈസ് ആണെങ്കിൽ ഇപ്പോഴും അതിന് സഫിഷ്യൻറ്റ് ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടുന്ന് പോയി തിരിച്ചു വരാനൊക്കെ ആണെങ്കിൽ സമയം എടുക്കുക തന്നെയും ദാറ്റ് ഈസ് ദർ സോ ഇറ്റ്സ് നോട്ട് സ്മോൾ ഏരിയ വി ഹാവ് ലോട്ട് ഓഫ് ഏരിയ ടു വർക്ക് ഓൺ ഒത്തിരി ഏരിയകളിലാണെങ്കിൽ പുതിയ ക്ലബ്ബുകൾ തുടങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് ക്ലബ്ബുകളൊക്കെ ഒന്ന് ഒരല്പം കൂടി ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ആണെങ്കിൽ ക്ലബ്ബുകൾ ഉണ്ടാകും പല ക്ലബ്ബുകളും റിവൈവ് ചെയ്തെടുക്കാനായിട്ടുണ്ട് ഇതിൻ്റെ അത് ഈ ലിസ്റ്റിലാണെങ്കിൽ പേര് കാണുന്നുണ്ടെങ്കിൽ പോലും അത് പേര് മാത്രമേ ഉള്ളൂ അവിടെ ക്ലബ്ബുകളില്ല ഇപ്പൊ ഓമല്ലൂർ ഈസ്റ്റ് എന്ന് പറയുന്ന അവിടെ ഒരു ബോർഡും ഇല്ല പേപ്പറും ഇല്ല ഒന്നുമില്ല അതുപോലെ വേറെ പല ക്ലബ്ബുകളിലും എനിക്ക് പേഴ്സണലി അറിയാവുന്ന ക്ലബ്ബുകൾ അവിടെ ഒന്നുമില്ല ബട്ട് വി ക്യാൻ റിവൈവ് സം ഓഫ് ദം ആൻഡ് സ്റ്റാർട്ട് ന്യൂ ക്ലബ്സ് ഇൻ സം ഓഫ് ദീസ് പ്ലേസസ് ആൻഡ് ഐ തിങ്ക് ഇപ്പം I have taken sufficient time and that adond anengil I will shorten my words ivide training inde importance ne kurich anengil nammade chako chayan anengil paranjadalla paranjalle ezhuthi vechekuna oru kariyana njan ivide display cheynathu adu adeham paranjirikkunathu nammal ellavarum follow cheyyunde this is something which I felt so much the same thing I tell all the club leaders wise leaders not ellam parayum I will just read the lack of importance given to training to club leaders or general membership the vast majority of our general membership don't think beyond their respective clubs because they don't have an understanding of our movement it's a priority and what Wiseman Sanoj as the club president has done is good thing I know that all of you are seniors you know a lot of things about the movement history maybe some of you are elder than me and idine kurichukke ariyaan aalkar aayirikkum ബട്ട് ആ ക്ലബിനെ സെൻസിറ്റൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്ത ആ ഒരു എഫേർട്ടിനെ കാരണം ആരെങ്കിലും സംശയം ചോദിച്ചാൽ തന്നെ മറ്റുള്ള ആൾക്കാർ സീനിയർ ക്ലബ് എന്നല്ലെങ്കിൽ ചോദിച്ചാൽ തന്നെ അത് പറയാൻ പറ്റുന്ന രീതിയിൽ ഈ ട്രെയിനിങ് കൊടുക്കുന്നത് ദാറ്റ് ഈസ് ഗുഡ് തിങ് ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഐ അറ്റൻഡ് ആസ് എ ക്ലബ് ഒഫീഷ്യൽ ദാറ്റ് വാസ് ഇൻ ലോട്ടസ് ക്ലബ് കൊച്ചി ഇറ്റ് വാസ് എ വൺ ഡേ പ്രോഗ്രാം സ്റ്റാർട്ടിംഗ് അറ്റ് 10 AM ആൻഡ് കണ്ടിന്യൂ ടിൽ 5 PM ദാറ്റ് ഈസ് ദ ഗ്രേറ്റ്നെസ് ഒരു ദിവസം മുഴുവനുണ്ട് അറ്റ് ദ മീറ്റിംഗ് വി ഡിസ്കസ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് വൈസ്ഡം duties and responsibilities of club officials and most importantly there was a forum where trainees had the opportunity to share their views and fresh ideas adara idu it is a reminder to all of us who listen and all of us who have the opportunity to convey this to the leaders idippozhthe anengil adile ippozhthe training ellam 2 to 3 hours program aanu where trainees had to listen to the verbal diary of the few leaders എൻ്റെ നമ്മുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പാസ്റ്റ് ഇന്റർനാഷണൽ പ്രസിഡന്റ് വൈസ്മാൻ ജേക്കബ് ചെറിയാൻ പറഞ്ഞു ഇത് അതിന് സത്യം പറഞ്ഞ ഇത് ഫ്രെയിം ചെയ്ത് ഇത് ഇവിടെ വരുന്ന ലീഡേഴ്സിനെ എല്ലാം ഇത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഐ ഹോപ്പ് ദേ വിൽ ബി ഏബിൾ ടു ഡു ലോട്ട് ഓഫ് ട്രെയിനിങ് വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് അതായത് ഇത് ഐ ഹവ് കം ടു ദി എൻഡ് ഓഫ് മൈ സ്മോൾ സെഷൻ കാരണം ഹിസ്റ്ററി ഈസ് ബോറിങ് അതുകൊണ്ട് ഐ ഹവ് എഡിറ്റഡ് ഐ മേഡ് ഇറ്റ് ഫാസ്റ്റ് ആൻഡ് വി ഹാവ് ടു ഫോളോ ദി etiquette of the net by making it slow so if I sounded a little bit fast and it was a little bit longer pardon me and thank you so much
for giving me this opportunity. I hope that I can meet you all in person. Enikku ottri ishtamulla aalkarundu Wiseman Jones adhol chappachanne veetla kadan taavasittundu joichan ellare Sanoj, thank you Wiseman Alex Matthew. See you there. So thank you all once again. May God bless you, and we'll meet.